Oh,
ഞാൻ നോക്കുന്നു സർവജീവിയെ നശിപ്പിക്കുന്നു.
Amen.
ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന തമ്മിൽ നിയമത്തിന്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ്. എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവൻ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവനാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ അതിന് സാധിക്കുകയുമില്ല. ജഡിക പ്രവണത അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മറ്റു ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. Thank you.
ചെറുപ്പക്കാരെയും എല്ലാ കാര്യങ്ങളിലും
ായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. നമുക്കറിയാം എല്ലാ ദിവസവും സുഖബാന അർപ്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു ഇടവക സമൂഹത്തിന് ലഭിക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഇവിടെ ലഭിക്കുകയാണ്. സമൂഹത്തിന്റെ സ്വന്തമാകുമ്പോഴും ഇത് ഒരു ഇടവകയായിട്ട് യോസേഫിന്റെ നാമത്തിലുള്ള ഒരു ഇടവക ആയിട്ട് ഇത് മാറും. അതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഓർക്കുമ്പോഴും പെട്ടെന്ന് തന്നെ കർത്താവ് അത് ചെയ്യും എന്നുള്ള വലിയ ഒരു പ്രതീക്ഷയുമാണ് എനിക്കുള്ളത്. യോസേഫിന്റെയും നാമത്തിലുള്ള ഒരു ആരാധന സമൂഹമാണിത്. അറിയാവുന്നതുപോലെ ഈശോയുടെയും ഈശോയുടെ അമ്മയായ മറിയത്തിന്റെയും പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തീയ വിശ്വാസികളെല്ലാം ഉരുവിടുന്ന നാമം മാർ യോസേഫിന്റേതാണ്. അറിയാം ഈശോ മറിയം യോസേഫേ എന്നാണ് നമ്മൾ പറയുന്നത്. എല്ലാ സമയങ്ങളിലും പ്രത്യേകിച്ച് മരണ സമയത്തെല്ലാം നമ്മൾ ഉരുവിടുന്ന നാമങ്ങളാണ് ഈശോയും മറിയവും യോസേഫും. സാർവത്രിക സഭയുടെ സംരക്ഷകനാണ് യോസേഫ് പിതാവ്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തെ
യേശുദാവിന്റെ പ്രത്യേക സംരക്ഷണത്തിന് ഞാൻ സമർപ്പിക്കുന്നു. യേശുദാവിന്റെ പ്രത്യേകമായിട്ടുള്ള ഇടപെടലില് ഇവിടെയുള്ള എല്ലാവരുടെയും കാര്യങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കും എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുകയാണ്. ഞായറാഴ്ച ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് ആഘോഷിക്കുന്നത് ഈശോയുടെ ഉയർപ്പാണ്. ഉയർപ്പിന്റെ ദിവസമാണ്. ഓരോ ആഴ്ചയിലും നമുക്ക് ഉയർപ്പ് ദിവസം ലഭിക്കുകയാണ്. ഞായറാഴ്ച ഈ ഞായറാഴ്ചയെ ദിവസം പേര് എട്ടാം ദിവസം എന്നാണ്. ഉദരയാം ആഴ്ചയ്ക്ക് ഏഴ് ദിവസങ്ങളാണ്. ഞായറാഴ്ച എട്ടാം ദിവസം ആകുമ്പോഴും അത് ഈ ലോക ജീവിതത്തിനപ്പുറത്തുള്ള ആ ജീവിതത്തിന്റെ അനുഭവമാണ് നമുക്ക് ഞായറാഴ്ച തരുന്നത്. അതുകൊണ്ടാണ് ഞായറാഴ്ചയെ എട്ടാം ദിവസം എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ വായിച്ചേണ്ട വായനകളെല്ലാം തന്നെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന വായനകളാണ്. വലിയ വിസ്മയം നമുക്കുണ്ടാവും തിരുവചനം വായിക്കുന്നത്. പ്രത്യേകിച്ച് മിന്നാസിനു ശേഷം അഞ്ചാമത്തെ അധ്യായം 19 മുതൽ 29 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈശോ പറയുകയാണ്, പുത്രന് പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയാണ്. പക്ഷേ ഈശോ പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്ന്. എന്നാല് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് കൊണ്ട് പിതാവ് ചെയ്തതെല്ലാം പുത്രനെ കാണിച്ചു കൊടുക്കും എന്ന്. ദൈവത്തിന്റെ പ്രവൃത്തികൾ ആണ് ഈശോയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാനുള്ളത് കൊണ്ട് മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പറയുന്നുണ്ട്, സൈന്യത്തിൽ ചേർന്ന ആളിന്റെ കാര്യം നോക്കാനുള്ളത് കൊണ്ട് മറ്റ് കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന്. സൈന്യത്തിൽ ചേർന്ന ആളിന്റെ കാര്യം നോക്കാനുള്ളത് കൊണ്ട് എന്ന് പറയുന്ന പോലെയാണ്. ആരാണോ അയക്കുന്നത്, പിതാവാണ് പുത്രനെ അയക്കുന്നത്. പുത്രൻ പിതാവിന്റെ തന്നെ സത്യമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈശോയെ കാണുമ്പോഴും ഈശോയെ കേൾക്കുമ്പോഴേ പിതാവിനെ കാണുന്നു, പിതാവിനെ കേൾക്കുന്നു. അപ്പൊ പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും ചെയ്യുകയാണ്. ഈശോ പറയുകയാണ്, ഇതിൽ വലിയ കാര്യങ്ങൾ പിതാവ് പുത്രനെ കാണിക്കും എന്ന്. സൃഷ്ടികർമ്മം അതാണല്ലോ നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളാണ് അനേക നൂറ്റാണ്ടുകൾ അനേക വർഷങ്ങൾ എല്ലാം ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ, സൃഷ്ടിയുടെ വലിയ പ്രവൃത്തികൾ, പരിപാലനയുടെ വലിയ പ്രവൃത്തികൾ. അപ്പൊ അതിലും വലിയ പ്രവൃത്തി എന്താണ്? അതിലും വലിയ പ്രവൃത്തികൾ പുത്രനെ കാണിക്കും എന്ന്. അതിലും വലിയ പ്രവൃത്തിയാണ് ഈശോയുടെ പിടാസഹനവും മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും അതുപോലെ തന്നെ പിതാവിന്റെ വലതുവശത്തുള്ള ആ വലിയ സ്ഥാനവും അതുപോലെ തന്നെ അവിടെ നിന്ന് വർഷിക്കപ്പെടുന്ന ആ ആത്മാവിന്റെ വലിയ കാര്യം എന്താണ്? സൃഷ്ടികർമ്മത്തിന്റെയും പരിപാലനയുടെയും എല്ലാം അതിലുമെല്ലാം വലിപ്പമുള്ള ഏറ്റവും വലിയ പ്രവൃത്തിയാണ്. അത് രക്ഷയാണ്, രക്ഷയുടെ പ്രവൃത്തിയാണ്. അപ്പൊ ഈ പിതാവ് പുത്രനെ കാണിക്കുന്ന അതിലും വലിയ പ്രവൃത്തികൾ, ഏറ്റവും വലിയ പ്രവൃത്തികളാണ് ഈശോയുടെ മരണവും ഉദ്ധാരവും. അതുകൊണ്ടാണ് നമ്മള് പ്രത്യേകിച്ച് നമ്മള് ഞായറാഴ്ച ഒന്നിച്ചു കൂടുമ്പോഴും ഏതൊരു അവസരത്തിൽ നമ്മൾ ഒന്നിച്ചു കൂടി അർപ്പിക്കപ്പെടും. ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രവൃത്തികളാണ് നമ്മൾ ആഘോഷിക്കുന്നത്, ഈശോയുടെ മരണവും ഉദ്ധാരവുമാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ തിരുവചനത്തില് നമ്മൾ കേട്ടു. ആ കാര്യങ്ങളൊന്നും നമുക്കെല്ലാം നമുക്ക് ഇപ്പോഴും ധ്യാന വിഷയമാക്കാനായിട്ട് സാധിക്കില്ല. എന്നിരുന്നാലും
നമ്മൾ കേട്ട വചനത്തിൽ കടകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം കേൾക്കും എന്ന് കേൾക്കുന്നവര് ജീവിക്കും. അതിനുശേഷം പറയുകയാണ് എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും, നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. എന്താണ് നന്മ? എന്ത് പ്രവൃത്തി ചെയ്താലാണ് നമുക്ക് നിത്യം ജീവിക്കാനായിട്ട് സാധിക്കുന്നത്? ഇതാണ് പിതാവിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തി. ഒരേ ഒരു നന്മയെ പിതാവിന് ഇഷ്ടമുള്ളൂ. പിതാവ് അയച്ച പുത്രനിൽ വിശ്വസിക്കുക, ഇതാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തി. നന്മ പ്രവൃത്തി എന്ന് പറഞ്ഞാല് ഒരു പ്രവൃത്തിയേ ഉള്ളൂ, അത് പിതാവ് അയച്ചവരിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. There is only one good thing. That good thing is to believe in Jesus, the one who is sent by his Father. പിതാവ് അയച്ച പുത്രനിൽ വിശ്വസിക്കുന്നവരെല്ലാം ജീവനിലേക്ക്, നിത്യ ജീവനിലേക്ക്, അവസാനമില്ലാത്ത ജീവനിലേക്ക് പ്രവേശിക്കുന്നു. പുത്ര ഈ നന്മപ്രവൃത്തി ചെയ്യാൻ പറ്റാത്തവര്, ഈശോയിൽ വിശ്വസിക്കാൻ പറ്റാത്തവര് വിധിയുടെ ഉയർപ്പിനായിട്ടാണ് പുറത്തു വരുന്നത്. നമ്മൾ വായിച്ചു കേട്ടാം സുവിശേഷമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് ഈശോയിൽ വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇന്ന് നമ്മുടെ വായിച്ചു കേട്ട സുവിശേഷത്തിൽ കേട്ട മറ്റൊരു കാര്യമാണ്, എപ്പോഴാണോ നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്നത് അപ്പോൾ മുതൽ നമ്മൾ ജീവനിലേക്ക് പ്രവേശിക്കുന്നത്. അതൊരു വലിയൊരു കാര്യമാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ദേവാലയത്തിൽ ഇപ്പോഴായി വരുന്നവരെല്ലാം ഈശോയിൽ വിശ്വസിക്കുകയും അതിനുശേഷം ഈശോയുടെ ശരീരത്തിലേക്ക് മാമോദിസായിലൂടെ ഉൾച്ചേർക്കപ്പെടുന്നവരുമാണ്. ഈശോയുടെ ശരീരത്തിൽ ഉൾച്ചേർക്കപ്പെട്ട് ഈശോയുടെ ആത്മാവിനാൽ നിറഞ്ഞ് മറ്റൊരു ദൈവപുത്രനായി ദൈവപുത്രിയായി മരണമില്ലാത്ത ഒരു ജീവിതത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. നമ്മൾ കേട്ട കാര്യമാണ്, എപ്പോഴാണോ വിശ്വസിക്കുന്നത് എപ്പോഴാണോ ഉദാസനയിലൂടെ പ്രത്യേകിച്ച് മാമോദിസായിലൂടെ ഈശോയുടെ ഭാഗമാകുന്നത് അപ്പോൾ മുതൽ ഇനി മരണമില്ല. ഇതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ യുണീക്നെസ്. ബിക്കോസ് there is no more death for Jesus, and we believe in Jesus and we are incorporated, we become one body in Jesus, and there is no more death in Jesus and those who are incorporated in Jesus. നമ്മുടെ വാഗ്ദാനങ്ങളെല്ലാം തന്നെ നമ്മളെ ഈശോയുടെയും സ്വർഗാരോഹണത്തിലേക്കാണ്. നമുക്കറിയാം ഈ വരുന്ന വ്യാഴാഴ്ച ഈശോയുടെ നാൽപ്പതാം ദിവസമാണ്. ഈശോയിലേക്ക് വേണ്ടിയുള്ള 40 ദിവസങ്ങളിൽ ഈശോ പഠിപ്പിക്കുകയായിരുന്നു. പഠിപ്പിച്ചതിന് ശേഷം ഈശോ ഉയർത്തുകയാണ്. മനോഹരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ രണ്ടാമത്തെ വാങ്ങി കേട്ടു. ഏലിയ പറയുകയാണ്, ഞാൻ സ്വർഗത്തിലേക്ക് എഴുതപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ, എലീശായ പറയുകയാണ്, ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നീ ചോദിച്ച ആ കാര്യം ഏലിയായിയുള്ള ആത്മാവിന്റെ ഇരട്ടി പങ്ക്. എത്രയോ വലിയ കാര്യമാണ്, നമ്മൾ കാണുന്ന കാര്യമാണ്. ഒരു ഒരു ഗ്രോത്ത്, ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുകയാണ്. ഏലിയായ്ക്ക് ശേഷം എലീശ ഏലിയായിയുടെ ഇരട്ടി അഭിഷേകം എലീശായ്ക്ക് ലഭിക്കുകയാണ്. ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്യുന്നതിലും വലിയ കാര്യങ്ങൾ ചെയ്യും. തിരുസഭ
ഈശോ ചെയ്തതിലും വലിയ കാര്യങ്ങൾ ചെയ്തു. വളർച്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഈശോ പറഞ്ഞു, ഞാൻ പിതാവിനടുക്കലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്ത വലിയ കാര്യങ്ങൾ, ഞാൻ ചെയ്ത ഇരട്ടി കാര്യങ്ങൾ, ഇല്ലെങ്കിൽ ഞാൻ എന്താ ഒരു വ്യക്തി ചെയ്ത കാര്യം അതിന്റെ ഇരട്ടി എന്നിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ചെയ്യും. എത്രയോ വലിയ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ എലിയ പറഞ്ഞു, ഞാൻ സത്യത്തിലേക്ക് എടുക്കപ്പെടുന്നത് നീ കാണണം. നമ്മൾ ഓരോ കുർബാനയിലും പങ്കു ചേരുമ്പോൾ ഈശോയുടെ സ്വർഗാരോഹണം കാണുകയാണ്. എപ്പോഴാണ് കാണുന്നത് അറിയാമോ? ഒരു കുർബാനയെ നമ്മൾ പങ്കു ചേരുമ്പോൾ ഈശോയുടെ സ്വർഗാരോഹണം നമ്മൾ കാണണം. ഈശോയുടെ സ്വർഗാരോഹണത്തിൽ നമ്മൾ പങ്കു ചേരും. അങ്ങനെ ഏലിയായ സ്ത്രീയെ എടുക്കപ്പെടുന്നത് കണ്ട ഏലീശാക്ക് ഇരട്ടി അഭിഷേകം ലഭിച്ചതുപോലെ ഓരോ പ്രാവശ്യവും നമ്മുടെ ഈശോയുടെ സ്വർഗാരോഹണത്തിൽ പങ്കു ചേരുമ്പോൾ, ഈശോയുടെ സ്വർഗാരോഹണം കാണുമ്പോൾ ഇരട്ടി അഭിഷേകം നമുക്ക് ലഭിക്കുകയാണ്. ഇതറിയാം എപ്പോഴാണ് ഈശോയുടെ സ്വർഗാരോഹണത്തിൽ ഒരു സുർബാനം പങ്കു ചേരുമ്പോൾ സമാധാനാശീർവാദം സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ ഈശോയുടെ സ്വർഗാരോഹണത്തിൽ കുർബാന പൂർത്തിയാകുന്ന അവസരത്തിൽ അവസാനം കുത്താമെന്ന് സമാധാനാശീർവാദ പ്രാർത്ഥന. അതിനുശേഷം ആർമികൻ കരങ്ങൾ ഉയർത്തി ആശ്രദിക്കുമ്പോൾ ഈശോ കരങ്ങൾ ഉയർത്തി ആശ്രദിക്കുകയാണ്. എപ്പോഴെല്ലാം ഒരു കാർമികൻ ഒരു പുരോഹിതൻ ആസ്വദിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം ഈശോയാണ് ആസ്വദിക്കുന്നത്. പ്രത്യേകമായി കുർബാനയുടെ സമാപന ആശീർവാദത്തിൽ നമ്മൾ പങ്കു ചേരുമ്പോൾ ഈശോയുടെ സ്വർഗാരോഹണത്തിൽ പങ്കു ചേരും. ആസ്വദിച്ചത് ഈശോയാണ്, ആസ്വദിച്ചിരിക്കുന്നതും ഈശോയാണ്. അപ്പോൾ ഏലിയാസത്തിലേക്ക് പോകുന്നത് കണ്ട ഏലീശോയെ കരട്ടി അഭിഷേകം ലഭിച്ചുവെങ്കിൽ ഓരോ കുർബാനയിലും ഈശോയുടെ സ്വർഗാരോഹണം കാണുകയും അതിൽ പങ്കു ചേരുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും ഇരട്ടി അഭിഷേകം, ഈശോയുടെ ഇരട്ടി അഭിഷേകം, ഈശോയുടെ അതേ ആത്മാവിനെ നമുക്ക് ലഭിക്കുകയാണ്. ഇന്ന് വായിച്ചിട്ടുള്ള ആദ്യ വാക്യത്തിൽ മറ്റൊരു മനോഹരമായ കാര്യമുണ്ട്. ധാർമ്മികം ഉയരുമ്പോൾ ആ ധാർമ്മികത്തിൽ ഒരു മഴവിളിക്കും ഉണ്ടായിരിക്കും എന്ന്. അതുകൊണ്ട് ആ മഴവിളിക്ക് ദൈവം കാണുന്നത് കൊണ്ട് ഒരിക്കലും നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കത്തിലൂടെ നശിപ്പിച്ചതുപോലെ ഒരിക്കലും മനുഷ്യവംശത്തെയും സൃഷ്ടികളെയും ദൈവം നശിപ്പിക്കില്ല. ദൈവം പറഞ്ഞാൽ പറഞ്ഞതാണ്, ഒരു മാറ്റവുമില്ല. വള്ളിപ്പൊടി മറ്റുമില്ലാത്ത കാര്യമാണ്. ഇന്ന് നമുക്കറിയാം ആ മഴവില് എന്ന് പറയുന്നത് ശ്രീവായുടെ അടയാളമാണ്. നമുക്കറിയാം കാർമ്മികം എന്ന് പറയുന്നത് അത് തിന്മയുടെ തെറ്റിന്റെ പ്രതീകമാണ്. ആ കാർമ്മികത്തോടൊപ്പം മഴവിലുണ്ട് എന്ന് പറയുന്നത് പോലെ പാപം ഉള്ളിടത്ത് കൃപ ശ്രീവ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരാളെയും പാപത്തിന്റെ പേരിൽ ദൈവം ശിക്ഷിക്കില്ല. എല്ലാവരെയും ആ പുതിയ മഴവിലായ ശ്രീവായിലേക്ക് നോക്കുമ്പോഴ്, ഈശോയിലേക്ക് നോക്കുമ്പോഴ് എല്ലാവരെയും പാപങ്ങൾ ക്ഷമിക്കും. അതാണ് നമ്മൾ കാണുന്നത്, പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം ഈശോയെ നോക്കിക്കൊണ്ട് ഈശോയുടെ മനുഷ്യാവതാരത്തെയും പിടാനുഭവത്തെയും അതുപോലെ തന്നെ മരണത്തെയും ഉദ്ധാനത്തെയും സ്വർഗാരോഹണത്തെയും ഈശോയുടെ പിതാവിന്റെ സന്നിധിയിലുള്ള നിരന്തരമായിട്ടുള്ള മധ്യസ്ഥതയുടെ ഫലമായിട്ടാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്. എല്ലാ മനുഷ്യരെയും പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ
മൂന്നാമത്തെ വായനയിലെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം ഏലിയ സദഗ്രഹീകൾ കരയിലപ്പോഴേശ ചോദിച്ചത് ഏലിയായി പ്രവർത്തിക്കുന്ന ആ ചൈതന്യത്തിന്റെ ഇരട്ടി അഭിഷേകമാണ് എന്ന് പറയുന്നത് പറയുകയാണ്. ആത്മീയ മനുഷ്യരെല്ലാം ചോദിക്കേണ്ടത് ആത്മാവിനെയാണ്, ആത്മാവിന്റെ അഭിഷേകം, ഇരട്ടി അഭിഷേകം ഓരോ കുർബാനയിലും വരുമ്പോഴേ, ഓരോ പ്രാർത്ഥനയില് കുടുംബ കുടാനുകളില് ഉദാസികളില് എല്ലാം പങ്കു ചേരുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. ആത്മീയ മനുഷ്യരാണെങ്കിൽ ജഡം ദൈവ മനുഷ്യര് അതിന്റെ അവസാനം മരണമാണ്, എന്നാൽ ആത്മീയതയുടെ അവസാനം ജീവനും സമാധാനവും ആണ് എന്ന് അപ്പൊ നമ്മൾ ചോദിക്കേണ്ടത് ക്രിസ്ത്യാനി എന്ന നിലയില് എപ്പോഴും നമ്മൾ ചോദിക്കേണ്ടത് ഇന്നത്തെ വാങ്ങിയുടെ അടിസ്ഥാനത്തില് ആത്മാവാണ്, ആത്മാവിന്റെ അഭിഷേകമാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇന്നത്തെ വാങ്ങലെല്ലാം ഈ കാര്യങ്ങളാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. വ്യക്തി ഒരു കണ്ടിരിക്കണം ഈ ദേവാലയത്തിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രവൃത്തിയായ ഈശ്വരനാഥത്തിൽ ഉത്ഥാനത്തിന് ഞാൻ നന്ദി ചെയ്യുന്നുണ്ട്. പോലെ പറയാനാണ് എനിക്ക് സാധിക്കുന്നുണ്ടോ ഈശ്വരനെ അഭിഷേകം ഈശ്വരത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആത്മാവിന്റെ നിറവ് അതാണോ ഞാൻ ചോദിക്കുന്നത്. ശിഷ്യത കാണുന്നുണ്ട് ആദ്യത്തെ രാജ്യവേദി അന്വേഷിക്കും ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. എല്ലാം കൂട്ടിച്ചേർത്തും തരും ഈശ്വരത്തിന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണുള്ളത്. ഈശ്വരത്തിന്റെ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണുള്ളത് ഓരോരുത്തരും. അതിന് ആത്മാവിന്റെ വലിയ നിറവ് നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ചും ഈശ്വരയുടെ സ്വകാര്യ കാര്യങ്ങൾ ഒതുങ്ങുമ്പോഴ് ഏക ലക്ഷ്യം ഈ ആത്മാവിൽ നിറയുകയുള്ളതാണ്. പരിശുദ്ധാത്മാവിനാൽ ഭൗതിക പ്രതീക്ഷ സ്വീകരിക്കുമ്പോഴെല്ലാം നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ഏതൊരു പ്രാർത്ഥനയിൽ നമ്മൾ ചെയ്യുമ്പോഴും ഏതൊരു കാര്യം സഭ ചെയ്യുമ്പോഴും അതിന്റെ ഉദ്ദേശം പരിശുദ്ധാത്മാവിനെ നൽകുക എന്നുള്ളതാണ്. സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ഇബ്രാനിയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചു Lord, have mercy on us. Lord, have mercy on us. Father of mercies and God of all consolation, we pray to you. Our Saviour, Guardian and the Provider of all things, we pray to you. For peace, unity and stability of the whole world and all the churches, we pray to you. For all other countries and for the faithful everywhere, we pray to you. For temperate climate, plentiful harvest, prosperous year, and the well-being of the whole world, we pray to you. For the well-being of our Holy Father, Pope Francis, the head of the Universal Church of Christ, the Major Archbishop and Raphael, the head and father of the Synod of our Church, Father and Bishop of our Diocese, Mar Joseph, and for all other bishops and their fellow ministers, we pray to you. Let us commend ourselves and one another to the Father, the Son, and the Holy Spirit. Thank you.
എല്ലാ
ചെയ്യുന്നത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു കൊടുക്കുമ്പോൾ എന്റെ ആത്മയ്ക്കായി
മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും
ജീവം വൈവജ്ഞജനകവും പരിശുദ്ധവും ജീവദായകവും ദിവ്യവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. Let us pray in silence and with reverence. Peace be with us. നിന്റെ ദാസരുടെ കൃപാനിയിൽ അവൾ താമസിച്ച് ഇതിനെ ആസ്വദിക്കുകയും ഭക്തീകരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് കടലുടെ പ്രതിക്കും പാപമോചനത്തിനും മനുഷ്യരുടെ ഉയർത്തുള്ള വലിയ പ്രത്യാശിക്കും നിന്നെ പിന്തുടർത്തി എല്ലാവരും നിഷ്ഠകരാജ്യത്തിൽ നവമായ ദിവസം കാരണമാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ ഭഗിനിയോ വിസ്മയാകുമായ രക്ഷാപതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യരത്താ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങയെ കൃത്യത അർപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായി ശിഹായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിശിക്കുവാൻ പരിശുദ്ധത തുടങ്ങിയ സഭയിൽ ശാന്തിയും സമാധാനവും പുലർത്തണമേ സഭയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ യുദ്ധങ്ങളൊഴിവാക്കണമേ യുദ്ധക്രിയാൽ തിരിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ വിനയത്തിലും ദൈവഭയത്തിലും സമാധാനങ്ങളോടും ശാന്തവുമായ ദൈവമൈക്യാന്മേൽ കിടയാവട്ടെ ഞങ്ങളുടെ അല്ലെ കർത്താവേ ഞങ്ങൾ കഴിഞ്ഞ നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
Thank you.
വിശ്വാസ
ഇതിനെ